ജനങ്ങളിൽ ഭയവും ആശങ്കയും ഉണ്ടാക്കി ഭരിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് എന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. ഇത്തരത്തിലുള്ള സർക്കാർ ഭരിക്കുന്ന രാജ്യത്ത് കഴിയുമ്പോൾ ജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും ഉചിതമായ തീരുമാനമെടുക്കണമെന്നും അവർ പറഞ്ഞു. അരാജകത്വവും ക്രൂരതയും മോശമായ പെരുമാറ്റവും രാജ്യത്ത് എല്ലായിടത്തും നിലനിൽക്കുന്നു. സമൂഹത്തിൽ വിവേചനത്തിന്റെ അന്തരീക്ഷമാണ് ഉള്ളത് എന്നും നിരപരാധികളായ ആളുകൾക്ക് നേരെ അതിക്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും സോണിയാഗാന്ധി പറഞ്ഞു. ഇനിയും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ സഹിക്കാൻ വയ്യെന്നും അവർ വ്യക്തമാക്കി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ഈ പരാമർശം. രാജ്യത്തെ സാധാരണക്കാരുടെ വികസനത്തിനായി കോൺഗ്രസ് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ചില ശക്തികൾ അവരുടെ നിഷ്പക്ഷ താല്പര്യങ്ങൾ പാർട്ടിക്കെതിരെ നിലകൊള്ളുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഹസ്ത്രാസിൽ 19-കാരിയായ ദളിത് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ SPയെയും DSPയെയും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു. പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്, രണ്ടെണ്ണത്തിനെ സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് കാര്യം? ആരുടെ ഉത്തരവിലാണ് ഹസ്ത്രാസ് പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ ദുഃഖിക്കുന്നത്? പ്രിയങ്ക ചോദിച്ചു. ഹസ്ത്രാസ് SPയുടെയും DSPയുടെയും ഫോൺ രേഖകൾ പൊതുമധ്യത്തിൽ വെക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു. രാജ്യം എല്ലാം കാണുന്നുണ്ട് എന്നും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല എന്നും പ്രിയങ്ക വ്യക്തമാക്കി. യോഗി ആദിത്യനാഥ് റിസൈൻ എന്ന ഹാഷ്ടാഗിലാണ് പ്രിയങ്ക ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഹസ്ത്രാസ് സംഭവത്തിൽ രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഏറെ വൈകി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹസ്ത്രാസ് SPയെയും DSPയെയും സസ്പെൻഡ് ചെയ്തത്. മരിച്ച പെൺകുട്ടിയുടെ മൃതദേഹം അർദ്ധരാത്രി പോലീസ് സംസ്കരിക്കുകയായിരുന്നു. കുടുംബാംഗങ്ങൾക്ക് അന്ത്യകർമ്മത്തിനുള്ള അവസരം പോലും നൽകാതെ മൃതദേഹം സംസ്കരിച്ച പോലീസിന്റെ നടപടി വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇതിനു പിന്നാലെ പെൺകുട്ടിയുടെ മൃതദേഹം നിർബന്ധിച്ച് സംസ്കരിക്കുകയായിരുന്നു എന്ന ആരോപണങ്ങൾ നിഷേധിച്ച് UP പോലീസ് DGP പ്രശാന്ത് കുമാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ മരണത്തിലും ഹസ്ത്രാസ് പെൺകുട്ടിക്ക് നീതി നിഷേധിക്കുകയാണ് എന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. ഹസ്ത്രാസ് പെൺകുട്ടിക്ക് നീതി ആവശ്യപ്പെട്ട് രാജ്യ തലസ്ഥാനത്തുൾപ്പെടെ പ്രതിഷേധം ആളിക്കത്തുന്നതിനിടയിലാണ് UP സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ച പ്രക്ഷോഭത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ഭീം ആർമി അധ്യക്ഷൻ ചന്ദ്രശേഖർ ആസാദ്, CPI ജനറൽ സെക്രട്ടറി DRaja, നടി സ്വരാ ഭാസ്കർ, ഗുജറാത്ത് MLA ജിഗ്നേഷ് മൊവാനി, മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ എന്നിവർ പങ്കെടുത്തു. ഹസ്ത്രാസ് സംഭവത്തിൽ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നാണ് രാജ്യത്തിന്റെ ആവശ്യമെന്ന് കെജ്രിവാൾ പ്രതികരിച്ചു. ഉത്തർപ്രദേശ് സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് യെച്ചൂരി പറഞ്ഞു. നീതി ലഭ്യമാക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഹസ്ത്രാസിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പോയ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശ് പോലീസ് കൈയേറ്റം ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ സന്ദർശനത്തിന് മുന്നോടിയായി UP ഭരണകൂടം സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഹസ്ത്രാസ് ജില്ലയിൽ 144 പ്രഖ്യാപിക്കുകയും മാധ്യമങ്ങൾ അടക്കമുള്ളവർക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.